പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ മൂന്നാം ക്ലാസ് അറബിക് പരീക്ഷ 2022-2023 അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതോടൊപ്പം അറബിക് യജൂ വെബ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണ് അറബിക് യജൂ വെബ്? അതിൻ്റെ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി പ്ലസ് ടു വരെ അറബിക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താലും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ചോദ്യം, ഹയ്യ നഖ്റ വ നുജീബ്. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം നൽകണം. എന്താണ് പാരഗ്രാഫ് നമുക്ക് നോക്കിയാലോ. അമീനും ദാരിസുൻ ഫിൽ മദ്രസത്തിൽ വിദ്യതായ. അമീന് ഒരു എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ്. യദുറുസു ഫി സഫി സാലിസ്, അവൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യറൂഹു അമീൻ ഇലൽ മദ്രസത്തി, അമീൻ മദ്രസയിലേക്ക് പോകും. ഫിൽ ഹാഫില, ബസ്സിലാണ് പോകുന്നത്. യദുറുസു അമീൻ മിനൽ മദ്രസത്തിൽ ഉലൂമി, യദുറുസു അമീൻ മിനൽ മദ്രസത്തി അൽ ഉലൂമ വൽ ലുഗാത്ത്. അവനെ സ്കൂളിൽ നിന്ന് സയൻസും ഭാഷയും ഒക്കെ പഠിക്കുന്നു. യുഹിബ്ബു ലുഗത്തൽ അറബി, അവൻ അറബി ഭാഷ ഇഷ്ടമാണ്. ഷാറക അമീൻ ഫി ജമീഇൽ മുസാബഖാത്ത്, അമീൻ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു. വനാലുൽ ജായിസ ഫി മുസാബഖത്തിൽ ഖിറാഅ, എന്താണ് വായനാ മത്സരത്തിൽ അവന് സമ്മാനം ലഭിച്ചു. യുഹിബ്ബുഹു ജമീഉൽ മുദരിസീന വത്തുല്ലാബ്, എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും അവനെ ഇഷ്ടപ്പെടുന്നു. ഹുവ ദാരിസുൻ നഷീദ്, അവൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, ഫി ഐ സഫിൻ യദുറുസു അമീൻ, അമീൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതിന്റെ ഉത്തരം ഈ പാരഗ്രാഫിലുണ്ട്. പാരഗ്രാഫ് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഏത് ക്ലാസ്സാണ്? അപ്പൊ ഇവിടെ എന്ത് ഉത്തരം കൊടുക്കണം, എന്ത് ഉത്തരം കൊടുക്കണം? എന്താണോ അസഫു അസ്താലിസ് എന്ന് ഇവിടെ എഴുതണം. മനസ്സിലായോ? അസഫ് അസ്താലിസ്, മനസ്സിലായില്ലേ? അടുത്തത് കൈഫ യറൂഹു ഇലൽ മദ്രസ, എങ്ങനെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? ബസ്സിലാന്നല്ലേ പറഞ്ഞത്? അപ്പൊ എങ്ങനെ ഉത്തരം എഴുതണം? യറൂഹു അമീൻ ഇലൽ മദ്രസത്തി ഫിൽ ഹാഫില, ഇത്രയും എഴുതണം. മനസ്സിലായോ? അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലാണ് പേപ്പറിലാണ് എഴുതുന്നത്. മാതാ യദുറുസു അമീൻ മിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് അമീൻ എന്തൊക്കെയാണ് പഠിക്കുന്നത്? യദുറുസു അമീൻ മിനൽ മദ്രസത്തി അൽ ഉലൂമ വൽ ലുഗാത്ത്, കണ്ടോ? ഇത്രയും എഴുതണം മൂന്നാമത്തേതിന് ഉത്തരമായിട്ട്. ഓക്കെ, നാലെന്താണ്? ഹൽ ഷാറക അമീൻ ഫിൽ മുസാബഖാത്ത്, അമീൻ മത്സരങ്ങളിൽ പങ്കെടുത്തോ? പങ്കെടുത്തു അല്ലേ. അപ്പൊ അവിടെ ഇവിടെ ഉത്തരം കൊടുക്കേണ്ടതാണ് ഇവിടെ നാം എന്നെഴുതണം അല്ലേ. നായും അയിനും മീനും നാം, എന്നിട്ട് ഷാറക്കാമീൻ ഫിൽ മുസാബഖ എന്നും കൂടി എഴുതണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മൊത്തം എഴുതണം. ഈ ചോദ്യചിഹ്നം വേണ്ട, അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? നാം എന്ന് മാത്രം മതി. ഫി അയ്യ മുസാബഖത്തിൻ നാല അമീൻ അൽ ജായിസ, ഏത് മത്സരത്തിലാണ് അമീന് സമ്മാനം കിട്ടിയത്? ഏത് മത്സരത്തിലാണ്? മുസാബഖത്തുൽ ഖിറാഅ എന്ന് എഴുതണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ സെക്ഷനിലെ ചോദ്യങ്ങൾ. മനസ്സിലായില്ലേ? രണ്ടാമത്തെ എന്താണ്, ഫി യൗമുൽ ഉത്തില ഖറജ അമീൻ മഅ അഖീഹി ഇലാ ബൈത്തിൽ ജദ്, അമീന് തന്റെ സഹോദരനോടൊപ്പം ബ്രദറിനോടൊപ്പം എവിടെ പോയി? വല്യപ്പാന്റെ വീട്ടിലേക്ക് പോയി. റാഫി തൊരീക്ക് മൻറൻ ജമീലൻ, അവൻ വഴിയിൽ വെച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഫഖാല അമീൻ, അമീൻ പറഞ്ഞു എന്ത്? ലി അഖീഹി, തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അല്ല കൂട്ടുകാരനല്ല തന്റെ സഹോദരനോട് പറഞ്ഞു. അൻ ഹാദൽ മൻറൻ, ആ കാഴ്ചയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് ചിത്രം? ഇവിടെ ഒരു വീടുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ.
ഇവിടൊക്കെ ഉറാബുണ്ട്, ഫറാഷത്തുണ്ട്, പിന്നെ ഇതെവിടെ വസ്ഫൂർ ആവുന്നു അല്ലേ, വസ്ഫൂർ. അപ്പൊ അതിനെ അത് സെന്റൻസിൽ ഇങ്ങനെ എഴുതണം. അത് അവിടെ അതിന്റെ തുടക്കം കൊടുത്തിട്ടുണ്ട്, ഹാദാ ബൈതുൻ ജമീൽ, ഇതൊരു ഭംഗിയുള്ള വീടാണ്. അമാമൽ ബൈത്തി, വീടിന്റെ മുമ്പിൽ എന്തുണ്ട്, എന്തുണ്ട്, ബുസ്താനുൻ അല്ലേ, ഒരു തോട്ടമുണ്ട്. ഫിൽ ബുസ്താനി അസ്ഹാറും, ബുസ്താനിൽ അസ്ഹാറുണ്ട്, ഷജർ പറയാ അല്ലേ. ഫിൽ ബുസ്താനി അഷ്ജാറുൻ എന്ന് പറയാം. പിന്നെയോ അലൽ അസ്ഹാർ, പൂക്കളുടെ മുകളിൽ എന്താണ്, ഫറാഷത്ത് ആണ്. അല്ല അസ്ഹാർ ഫറാഷത്ത്. പിന്നെ എഴുതാം കാക്കയുടെ അല്ലേ, ഫിൽ ബുസ്താനി ഉറാബുൻ, ഫിൽ ബുസ്താനി അത്ഫാലുൻ, കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ കുട്ടികൾ കളിക്കുന്നു, യലഅബുൽ അത്ഫാലു ഫിൽ ബുസ്താൻ എന്നൊക്കെ ഇവിടെ എഴുതാം കേട്ടോ. സെന്റൻസ് ആക്കി എഴുതാനാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ഹയ്യാ നൗലി, നമുക്ക് ഒരു പദ്യം പൂരിപ്പിക്കാം. അൻഷദ സിനാൻ നഷീദത്തൻ അൻ സദീഖിഹി അമീൻ, സിനാന് തന്റെ കൂട്ടുകാരൻ അമീനിനെ കുറിച്ചൊരു പാട്ട് പാടി. ഹയ്യാ നുൻഷിദ് മാഹു അനക്തു, എന്നിട്ട് ആ പാട്ട് നമുക്കിവിടെ പാടാം, എന്നിട്ട് എഴുതാം. ഓക്കെ ഓക്കെ, ഇതെങ്ങനെ എഴുതേണ്ടത്? യ അമീൻ അൻത ഹബീബി, അമീനെ എന്റെ, നീ എന്റെ കൂട്ടുകാരനാണ്. അൻത തമലു മക്കുറുമാദി, നല്ല കാര്യങ്ങൾ ചെയ്യും. യ അമീൻ അൻത സ്വദീഖി, അപ്പൊ ഇവിടെ ഹബീബിക്ക് വേറെ എന്ത് വന്നു, സ്വദീഖി, അതിന്റെ അതേ അർത്ഥമുള്ള സ്വദീഖി എന്ന് വന്നു. അൻത തമലു മൊഹ്സനാത്തും, നല്ല കാര്യങ്ങൾ തന്നെ അല്ലെ. അപ്പൊ മക്കുറുമാത്തിന് പകരം മൊഹ്സനാത്തെന്ന് വന്നു. അപ്പൊ മാറ്റം വരുന്ന ഈ വാക്കുകളെ അല്ലെ, ഈ വാക്കുകൾ മാത്രമാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്, മനസ്സിലായി? ബാക്കിയൊക്കെ അതുപോലെ എഴുതണം. അപ്പൊ അടുത്ത വരി എന്ത് എഴുതണം, യ അമീൻ അൻത സ്വദീഖി ആണോ, അപ്പൊ സ്വദീഖിന്റെ അതേ അർത്ഥമുള്ള വേറൊരു വാക്കുണ്ട് ഇവിടെ, റഫീഖ് അല്ലെ. അപ്പൊ യ അമീൻ അൻത റഫീഖി, ഇവിടെ വേണം റഫീഖി എന്നുള്ളത്, ഇവിടെ വേണം. യ അമീൻ അൻത റഫീഖി അൻത തമലു, നല്ല കാര്യങ്ങൾ, തൊയ്ബാത്ത്, അപ്പൊ തൊയ്ബാത്ത് ഇവിടെ വരണം, അല്ലെങ്കിൽ സ്വാലിഹാത്ത്, ഏത് എഴുതിയാലും ശരിയാവും കേട്ടോ. അടുത്തത് യ അമീൻ അൻത അനീസി, ഇവിടെ വരണം. യ അമീൻ അൻത അനീസി, പിന്നെ അൻത തമലു സ്വാലിഹാത്ത് എന്നിവിടെ വരണം. മനസ്സിലായോ? അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ യ അമീൻ അൻത റഫീഖി അൻത തമലു തയ്യിബ, യ അമീൻ അൻത അനീസി അൻത തമലു സ്വാലിഹാത്ത്. ഓക്കെ, അങ്ങനെ എഴുതുന്നുണ്ട്. നാലാമത്തെ, ഹയ്യാ നസ്ൽ ബി സഹീഹു വനക്തു, ഇപ്പൊ ശരിയായതിലേക്ക് യോജിപ്പിച്ചിട്ട് ഇവിടെ എഴുതുകയും വേണം, കണ്ടോ. അപ്പൊ ഒന്നാമത്തോടെ യോജിച്ച റുസ്, പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളതാ അല്ലെ, റുസ് ചോറ് കഴിക്കില്ലേ, അതാണ്. അപ്പോ മിസാൽ എന്താണ്, യുഹിബ്ബു അൽ ഖിത്തു അർറുസ്സ എഴുതി വെച്ചിട്ടുണ്ട്, യുഹിബ്ബുൽ ഖുത്ത അർറുസ്സ. പിന്നെ പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളത് ഏതാ, ഇവിടെ ഫഅറുണ്ട്, ഫഅർ ഇഷ്ടമല്ലേ അല്ലേ, ഫഅർ. അപ്പോ യുഹിബ്ബുൽ ഖിത്തു അൽ ഫഅറ എന്ന് എഴുതണം. എവിടെ എഴുതണം, ഇവിടെ എഴുതണം, യുഹിബ്ബുൽ ഖിത്തു അൽ ഫഅറ എന്ന് ഇവിടെ എഴുതണം. പിന്നെ പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളത് ജസർ, ക്യാരറ്റ് ഇഷ്ടമാണോ, ഇല്ല, ഹലീബ്, പാൽ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ യുഹിബ്ബുൽ ഖിത്തു അൽ ഹലീബ്ന്ന് താഴെ എഴുതണം. പിന്നെ മൗസ്, പഴം ഇഷ്ടമാണോ, അല്ല, കോഴി ഇഷ്ടമാണോ, അതെ, കോഴിന് ഇഷ്ടമാണ് അല്ലേ. അപ്പൊ യുഹിബ്ബുൽ ഖിത്തു അദ്ദജാജ് എന്ന് എഴുതണം. പിന്നെ സമക്ക്, സമക്ക് എന്താണ്, മീൻ, മീൻ ഇഷ്ടമല്ലേ. അപ്പൊ യുഹിബ്ബുൽ ഖിത്തു അസമക്ക. പിന്നെ ഖിയാർ, വെള്ളരിക്ക് ഇഷ്ടമാണോ, അല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ യുഹിബുൽ കിത്തു സമക്ക്, യുഹിബുൽ കിത്തു ദജാജ്, യുഹിബുൽ കിത്തു ഹലീബ്, യുഹിബുൽ കിത്തു ഫഹർ, എല്ലാം എവിടെ എഴുതണം, ഇവിടെ എഴുതാനാണ്. മനസ്സിലായോ? ഓക്കെ, അതാണ് ആ പ്രവർത്തനം. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, ഐദ അമീൻ വസദീഖഹു ബാലല്ലായിഹാദൽ ഇർഷാദിയ ഫവലഹ ഫി അമാകിനിൻ മുനാസിബ, കുറച്ച് ചാർട്ടുകൾ തയ്യാറാക്കി അല്ലേ, നിർദ്ദേശ ചാർട്ട്. നമ്മളിങ്ങനെ നിർദ്ദേശങ്ങൾ എഴുതി വെക്കൂലേ, വെള്ളം കുടിക്കരുത്,
കളിക്കരുത് എന്നൊക്കെ. അതുപോലെ കുറച്ച് ചാർട്ട് ഉണ്ടാക്കി, പക്ഷെ അത് കറക്റ്റ് അതിന്റെ സ്ഥലത്ത് കൊണ്ടുവെക്കണം, ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കണം. എങ്ങനെ കൊണ്ടുവെക്കും? അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാവണം അല്ലേ. ഹാഫിദ് അലാ നളാഫത്തിൽ ബിർ, എന്താണ് വെള്ളം കിണറിന്റെ വൃത്തി കാത്തു സൂക്ഷിക്കണം. കിണറിന്റെ വൃത്തി കാത്തു സൂക്ഷിക്കണം. അത് ഈ പ്ലക്കാർഡ് നമ്മൾ എവിടെ വെക്കും? ഇത് എവിടെ വെക്കണം പറയും? ആ ഇതിന്റെ താഴെ എഴുതണം അല്ലേ. എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പൊ ഹാഫിൽ അലാൻ അലാഫത്തുൽ ബിർ എന്നുള്ളത് ഇവിടെ എഴുതണം. രണ്ടാമത്തെ തനാവലുൽ ഖളറവാത്ത ദായിമൻ, എപ്പോഴും പച്ചക്കറി കഴിക്കണം. അതെവിടെ വരും? ഇവിടെ അല്ലേ. ഈ പച്ചക്കറികളുടെ ചിത്രത്തിന് താഴെയാണ് എഴുതേണ്ടത്. ഏതെഴുതണം? ഏതെഴുതണം? ഇതെഴുതണം. അടുത്തത് അഖലിക്ക് സമ്പൂറ ബാദൽ ഇസ്തിമാൽ, ഉപയോഗിച്ച ശേഷം പൈപ്പ് ടാപ്പ് പൂട്ടണം. അതെവിടെ വരണം? ഇവിടെ വരണം അല്ലേ. ഇത് വലിച്ചെവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ. അടുത്തത് ലാ തഖത്തുഫുൽ അസ്ഹാർ, പൂക്കൾ പറിക്കരുത്. ഇവിടെ പൂക്കളുടെ ചിത്രമുണ്ട് അല്ലേ. അപ്പൊ അതെവിടെ വരണം? ഇവിടെ വരണം. ലാ തഖത്തുഫുൽ അസ്ഹാർ എന്നിവിടെ വരണം. ഓക്കെ. അടുത്തത് ലാ തലാബ് ഇന്ദൽ ഹുജർ, മാളം പൊത്തിന്റെ അടുത്ത് കളിക്കരുത്. അതെവിടെ വരണം? ഇവിടെ വരണം. പാമ്പുണ്ടാവില്ല പൊത്തില്, അപ്പൊ അത് ഇവിടെ എഴുതും. ഓക്കെ. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ഇത്രയും പ്രവർത്തനങ്ങളാണ് മക്കൾക്ക് ചെയ്യാനുള്ളത്. ആറാമത്തെ ഒരെണ്ണം കൂടിയുണ്ട്. ആറാമത്തെ എന്താണ്? ദഹബ അമീൻ ഇലൽ മൈദാനിലെ ലഹബ് കുറത്തിൽ കഥം. അമീന് മൈതാനിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി. ലഖയ ഫി തൊരീക്ക് വലതൻ, വഴി വെച്ച് അവന് കുട്ടിയെ കണ്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. എന്താണ് ഹിവാർ? അമീനും കുട്ടിയും തമ്മില്. അമീൻ പറഞ്ഞു മസാ ഉൽ ഖൈർ, അപ്പൊ വലത് പറഞ്ഞെന്ത്? മസാ നൂർ. അമീൻ ചോദിച്ചു മൻ അൻത, നീ ആരാണ്? അപ്പൊ വലത് പറഞ്ഞു അന ഷെരീഫ്, ഞാൻ ഷെരീഫാണെന്ന് പറഞ്ഞു. മാ ഇസ്മുക്ക, നിന്റെ പേരെന്താണ്? അപ്പൊ വലത് പറഞ്ഞ പോലെ അമീനും മറുപടി പറയും അന അമീൻ എന്നാണ്. അന അമീൻ. ഷെരീഫ് ചോദിച്ചു അയിന തറൂഹ്, നീ എവിടേക്കാ പോകുന്നത്? എവിടേക്കാ പോകുന്ന മോള് പറഞ്ഞല്ലോ അല്ലേ. ഏതെഴുതണം? ഇലൽ മൈദാൻ. എവിടെ? ഇലൽ മൈദാൻ എന്ന് ഇവിടെ വരണം കേട്ടോ. ഷെരീഫ് ചോദിച്ചു ലിമ, നീ എന്തിനാണ് പോകുന്നത്? അമീൻ എന്തിനാ പോകുന്നത് മോൾ പറഞ്ഞത്? ക്രിക്കറ്റ് എന്താണ്? ഫുട്ബോൾ കളിക്കാൻ. അപ്പോ ലിലബി ഫുട്ബോളിന്റെ വാക്കെന്താ? എവിടെയുണ്ട്? കുറത്തുൽ ഖദം. ഈ വാക്ക് എവിടെ എഴുതണം? എവിടെ എഴുതണം? താഴെ ഇവിടെ എഴുതണം. ഓക്കെ. അത് ഇനി ഷെരീഫ് വരുന്നു ഹസനൻ, കൊള്ളാം. അപ്പോ അമീൻ ചോദിച്ചു ഹൽ തുസാഹിബുനി, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ ഷെരീഫ് പറയും എന്ത്? ഒന്നുകിൽ നാം, അല്ലെങ്കിൽ ലാ, ഏത് വേണമെങ്കിൽ എഴുതാം. നാം എഴുതാം അല്ലെങ്കിൽ ലാ എന്നെഴുതാം. അപ്പൊ അമീന്റെ മറുപടി എന്തോ പറഞ്ഞു അമീന്. അപ്പൊ ഷെരീഫിന്റെ മറുപടി അഫ്വൻ. ഷെരീഫ് അഫ്വൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അമീൻ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ഇവിടെ ശുക്രൻ ആയിരിക്കും. ശുക്രൻ മക്കൾക്കറിയാലോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ഹിവാറ് പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, എളുപ്പമല്ലേ. അപ്പൊ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ എന്താണ് അതിന്റെ ആൻസർ കീയൊക്കെ ഈ ചാനലിൽ തന്നെ ഇടും. മക്കളത് കണ്ടു നോക്കണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കേട്ടോ, നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നിങ്ങളുടെ അനിയന്മാർക്കും മുക്കാക്കന്മാർക്കൊക്കെ പറ്റുന്ന ക്ലാസ്സുകളും ഒക്കെ ഇത് ഈ ക്ലാസ് ഈ ചാനലിലുണ്ട്. എല്ലാവരോടും പറയാം. ഓക്കെ. ജലീൽ മാസ്റ്റർ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.